മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണവുമായി പി സി ജോർജ് വീണ്ടും രംഗത്ത് പിണറായി വിജയൻ സ്വർണ്ണക്കള്ള കടത്തുകാരനാണ് തവണ സ്വർണം കടത്തി എന്നാൽ തവണയാണ് കിലോ സ്വർണം കടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു സത്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് തനിക്കെതിരായ കേസുകൾ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം സ്വപ്നയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല കണ്ടതെല്ലാം പരസ്യമായിട്ടാണ് അതേസമയം സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നതെന്നും ഇ പി ജയരാജൻ ടയനാണെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് ശരിയല്ല എന്നും പി സി ജോർജ് കേരളം ഭരിച്ചതിൽ ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് പിണറായിയുടേതെന്നും പറഞ്ഞ പി സി ജോർജ് കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പങ്കുവച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി സ്വപ്ന സുരേഷുമായുള്ള പരിചയം എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന വീഡിയോയാണ് ഓഫീസ് പി ആർഒ പ്രവർത്തകരുടെ ഗ്രൂപ്പിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും തന്നെ അറിയാമെന്നും ക്ലിഫ് ഹൌസിൽ ചർച്ച ചെയ്തത് പലതും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഓർമ്മയില്ലെങ്കിൽ കോടതി വഴി ഓർമ്മിപ്പിക്കാമെന്നുമായിരുന്നു ഇന്നലെ സ്വപ്ന സുരേഷിന്റെ വെല്ലുവിളി ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞ മറുപടി ഓഫീസ് പങ്കുവച്ചത് പതിമൂന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ ഏഷ്യാന്റ് ന്യൂസിന്റെ റീജിയണൽ ഹെഡ് അജയ് ഘോഷ് ഉന്നയിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരിക്കുന്നത് യുഎഇ കോൺസുലർ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിലാണ് സ്വപ്ന സുരേഷിനെ പരിചയമെന്ന് മുഖ്യമന്ത്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ മൊഴിയിലെ വിവരങ്ങൾ പരസ്യമാക്കിയതിന്റെ പേരിൽ തനിക്കെതിരെ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നും സ്വപ്ന സുരേഷിന്റെ ഹർജി ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നും വ്യക്തമാണ് കേസിന്റെ പേരിൽ മാനസിക പീഡനം നടക്കുന്നുവെന്ന് സ്വപ്നയുടെ അഭിഭാഷക കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ പ്രഥമ വിവര റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി കേസിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം വിവര റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ സമരങ്ങൾ വികസനങ്ങൾ അട്ടിമറിക്കാനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വികസനം മുടക്കാനുള്ള രാഷ്ട്രീയ സമരങ്ങളുടെ കാര്യത്തിൽ നിശബ്ദരാകരുത് അത്തരം രാഷ്ട്രീയ സമരങ്ങളെ രാഷ്ട്രീയമായി പിണറായി വിജയൻ പറഞ്ഞു പ്രതിപക്ഷ തുറന്നു കേരളത്തിന്റെ വികസനം തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ജനജീവിതം നവീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നു ജനങ്ങളെ തന്നെ അതിനെതിരായി അണിനിരത്താനും പ്രതിരോധിക്കാനും കഴിയേണ്ടതുണ്ട് മതനിരപേക്ഷത കേരളവുമായി മുന്നോട്ടു പോകും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല കേരളം സമഗ്രമായി വികസനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും എൽ സർക്കാർ നടത്തുന്നുണ്ട് അത് നടത്തുന്നു ാണ് ജനം തുടർഭരണം നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു